കൊച്ചമരത്ത് കണ്ടതേ, ഇത് കണ്ട കുട്ടാപ്പി കണ്ട കണ്ട ഇത് വരാൻ എത്ര തൂക്കം ഉണ്ടെന്ന് ഞങ്ങൾ ഒന്നും പറയുന്നില്ല കേട്ടോ, തൂക്കം ഒന്നും പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ കേട്ടോ എന്നാ ഉണ്ടാവും എന്നാണ്ടാ. ഏ സലേഷണൽ ഇപ്പോഴും പഴയ കാര്യങ്ങളൊന്നും മറന്നു പോയിട്ടില്ല. മലന്ന് ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് വില്ലേജ് വിഷയത്തിൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. വന്നിരിക്കുന്നത് 900-ലാണ്, അടിച്ചുപൊളി ഇവിടുത്തെ കഴിച്ച വന്നതാണ്. ഇന്നലെ ഞങ്ങളെ ഇവിടെ ശരിക്കും കഷ്ടപ്പെട്ടു, മൊത്തം ഫോണെല്ലാം വാരി കയറ്റി, മൊത്തം കടകളെല്ലാം വെട്ടിക്കയറ്റി, 900 പാടശേഖരത്തിൽ വന്നിട്ട് ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാനും നമ്മുടെ സലേഷണനും അജയനും ഉള്ളു. അപ്പം ഇന്നലെ ജിനോ ഇല്ല, ഇപ്പം ജിനോയെ വിളിച്ചു വരുത്തിയാണ്, എനിക്ക് വീഡിയോ എടുക്കാൻ വിളിച്ചു വരികയാണ്. ഇപ്പം ജിനോ ഇന്ന് സ്പൂൺ കൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ വാള ആറ്റിയാണ് മറിയുന്നുണ്ട്. അപ്പോൾ അതിനെ പൊക്കാൻ വന്നിരിക്കുകയാണ്, ഒരു വാഴയുടെ ആളാണ് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി മീൻപിടുത്തമാണത്, കാല് നിറച്ച് കാലും വരാലും കേട്ടോ, ഇഷ്ടം പോലെ മീനുണ്ട്, വല വെച്ചിട്ടുണ്ട്, തകർക്കാൻ പോവാണ്. ബാക്കി വിശേഷങ്ങളുള്ള വീഡിയോ കാണാം. ഓക്കെ, ഏയ് അവളക്കത്ര കാര്യം അറിയിക്കണ്ട, എന്തേ കാലിയുടെ പെരുന്നാണ്ട്. മച്ചാമ്മരത് നമ്മൾ രണ്ടു വലയായിട്ട് തകർക്കാൻ പോവുക കേട്ടോ, രണ്ടു വലയുണ്ട്, രണ്ടു വല നമുക്ക് ബാക്കിയൊക്കെ കാണാം. ഓക്കെ, വെള്ളം മൊത്തം പരിയുണ്ടോ, അടിപൊളി കണ്ടോ, ഇത്ര ഭാഗത്ത് വെള്ളം ഉണ്ടോ, ഏ കാരി മാത്രം ഉണ്ടോ, കാരി ദേ ഇവിടെല്ലാം വരാലുണ്ട്. വെള്ളം പിടിയുണ്ടോ, നീ വെള്ളം പിടിയുണ്ടോ, വെള്ളം പിടിയുണ്ടോ, വല വെക്കാൻ പോവാണ്. ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ, വരാല കണ്ടേ ഈ കേട്ടോ, ദേ ഇവിടെ എല്ലാം ഇതുണ്ടോ, മീൻ ഇഷ്ടം പോലെ കേട്ടോ, കണ്ടോ അടിച്ചു പൊടിക്കാണ്ട്, അരി അരി ഇറങ്ങിയുണ്ടോ, അവിടെ ഇറങ്ങിയിട്ടു കേട്ടോ, വായി മീൻപിടുത്തോണേ. ഏ മച്ചാമ്മരെ വല കഴിച്ചത്, വല വെക്കുന്നത് കാണിക്കാൻ ചെയ്ത് ഞങ്ങൾ 3 പേരേ ഉള്ളൂ, അതായത് ക്യാമറ പിടിക്കാൻ ആളില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യണ്ടോ, ഇതാ മോട്ടർ തരണ്ടോ, ഇവിടെ നിറച്ച് പോളയായിരുന്നു, പോള മൊത്തം ഞങ്ങൾ വാങ്ങിയിരിക്കണ്ടോ. അപ്പോൾ ഇവിടെ വല വെച്ചിട്ട് തപ്പിയനക്കാൻ പോകണം. അപ്പം ക്യാമറ പിടിക്കാനൊന്നും ആരും ഇല്ല, ഞങ്ങൾക്ക് തന്നെ ആയതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ആണെങ്കിൽ മീൻ കിട്ടുന്നത് കറക്റ്റ് ആണെങ്കിൽ കേട്ടോ. ഹായ് തകർക്കാൻ പോവാ, അതെ ഇവിടെയൊക്കെ വെള്ളം തുപ്പ് പറ്റിയുണ്ട്, ഞങ്ങൾ വെള്ളം പറ്റാൻ കാരണം പാടശേഖരം ഞങ്ങൾ നന്ദി പറയണം കേട്ടോ. അത്യം പറഞ്ഞു കഴിഞ്ഞാൽ 900 പാടശേഖരങ്ങാർ കുട്ടനാട് വില്ലേജ് വിഷയം നന്ദി പറയണം, കാരണം ഇത്രയും പോള വാരി കൊടുത്ത ഞങ്ങൾ, ഇത്രയും കടൽ വെട്ടി കൊടുത്ത ഞങ്ങളല്ല. ഈ കടകളുണ്ടോ, ഇതുപോലെ കടകളുണ്ടോ, ഇത് മൊത്തം വെട്ടി കയറ്റിട്ട് ഞാൻ കിട്ടി വരാം, 2 കിലോ വരാൻ കിട്ടി, 8 വരലണ്ണ. അപ്പം അതൊന്ന് കാണിക്കാൻ വീഡിയോ ഒക്കെ ഇല്ലേ, വീഡിയോ എടുത്തോ, പക്ഷേ മീൻ കിട്ടാതെ കാണിക്കാറ് കണ്ടല്ലോ, ഇത്രയും കടകളൊക്കെ വെട്ടിക്കയറ്റാൻ ഓർത്തു വിചാരിക്കുന്നു, മൊത്തം വെട്ടി കയറ്റി പണത ഞങ്ങളുണ്ടോ. ജിനേ വരുന്നുണ്ടോ, ജിനേ പിടിച്ചിട്ടുണ്ട്, ക്യാമറ പിടിക്കാനുണ്ട്. അജിയണ്ണൻ, ബിനീഷ്, സലേഷണൻ തകർത്ത് വാരുവാണ്. കടുംപെട്ട് പോളയ്ക്കാത്തോടെ ഇടിവെട്ട് പ്രകടനമാണ്. അടിച്ച് കലക്കി മതിച്ച് കുഴച്ച് കേറി വാണ്ടോ, തീ കുറ്റി അടിക്കും. പുഷ്കരൻ, കുട്ടനാടൻ പുഷ്കരൻ, മീൻ ചാടുന്ന കണ്ടോ, വരാലുകൾ ചാടി മറിയുന്നു. വല ഉടക്കാതെ ജീവൻ പോയില്ലേ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കൊച്ചി ഇറക്കാൻ പിടിക്കുന്ന കാണിച്ചായിരുന്നു. ആരാ അവന്റെ പേരെന്നാ, നമ്മുടെ കൊച്ചി ഇറക്കൻ അനുരാഗ്, കൊമ്പൊടിക്കാതെ കാര്യം പിടിച്ചു, ജീവനുണ്ടോ,
മുഴുത്ത വരാലെല്ലാം കെടുത്തി ഇതിനെ ആ ചെറിയ വരാലൊന്നും നമ്മൾ ഇനി വിട്ടിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അത് ഇനി ചത്ത പോവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അത് എടുക്കുന്നത്. ആരും തെറ്റിദ്ധരിക്കരുത്. നാടൻ വരാലുണ്ടോ? എന്റെ വയറുണ്ടോ? നാടൻ വരാലുണ്ടോ? മച്ചാ പോരെ, അടുത്ത വല വെക്കും കേട്ടോ. നമ്മളവിടെ പണി തുടങ്ങുവാണ്. കാരണം അതെ, ഈ പറപ്പിലുണ്ടോ, പറപ്പിൽ നമ്മളതെ ഒരു ത്രികോണ വേണ്ടത് ഇങ്ങനെ പറയണ്ടോ വെച്ചിട്ടിങ്ങനെ വെച്ചിരിക്കണേ. ഇവിടെ ഈ ഭാഗം മാത്രമേ കുഴിയുള്ളൂ, ഈ പറക്കുഴിക്കത് മീനുള്ളു. അപ്പം ഇത്ര ഭാഗത്ത് മീൻ അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കാരി ഇഷ്ടംപോലുണ്ട്. കാരിയല്ല നമ്മൾ മീൻ ടാർഗറ്റ് ആവണം, നമ്മുടെ കൂടുതലും വരാലാണ് നോക്കുന്നത്. പിന്നെ അതുപോലെ ചെമ്പല്ലി കൊണ്ട് കാരി ഇഷ്ടംപോലുണ്ട്. അതായത് വല ഇവിടുന്ന് വെച്ചിട്ടുണ്ട്, കണ്ടോ കുത്തുന്നുണ്ടോ, നല്ല വെച്ചിരിക്കുക. ഇനി അടിച്ചിറക്കാൻ പോകണം. ഇഷ്ടം പോലെ കാരിയും ചെമ്പല്ലിയും വരാലുണ്ട്. കുത്തു മേടിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും തകർക്കാൻ പോകണം. പിന്നെയും പറക്കുഴി ഇണക്കി മീൻ പിടുത്തം. അതൊരു ടാസ്ക് തന്നെയാണ് സുരേഷിനെ സംബന്ധിച്ചുള്ളത്. അത് സുരേഷിനെ സംബന്ധിച്ചുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. വാരിക്കുഴി കൂടെ നുഴഞ്ഞു കയറ്റം. കല്ലാണോ 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 അവിടെ കാലുണ്ട് തോണ്ടി വിട്. മോട്ടറും തറയ്ക്കകത്ത് കയറി പറക്കുഴിക്കകത്തെ സലേഷിന്റെയും ബിനീഷിന്റെയും ലീലാവിലാസങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിനീഷ് വരാലിനെ പിടിച്ചിരിക്കുകയാണ്. സൂപ്പർ വരാല്, സൂപ്പർ വരാല്, സൂപ്പർ വരാല്. ജങ്ക ജകാ വരക്ഷമാണ്. സലേഷനിൽ ഇപ്പോഴും പഴയ കാര്യങ്ങളൊന്നും മറന്നു പോയിട്ടില്ല. മലന്നു കിടന്നുള്ള നീന്തൽ പണ്ട് അമ്മച്ചിയുടെ അമ്മഞ്ഞ കുടിക്കാൻ വേണ്ടി കട്ടിലെ കിടന്ന് അടിക്കുന്ന പോലെ ഉണ്ട്. ബിനീഷിനൊരു ചെമ്പലിട്ടുണ്ട്. ബിനീഷ് ആദ്യം വിചാരിച്ചത് എടാ ഈ ടൈപ്പ് ആയിരിക്കും ചൂണ്ടി കിട്ടിയ ഈ ടൈപ്പ് സാധനം. അയ്യോ അദ്ദേഹത്തെ ഒന്ന് രക്ഷിക്കോ, സലേഷന്റെ വയർ കുടുങ്ങി. സലേഷന്റെ വയർ വാരിക്കടെ കുടുങ്ങി. വരിക്കടയിലെ കൊലപാതകം എന്ന് പറഞ്ഞല്ലോ, വരിക്കടയിൽ കുടുങ്ങിയ സലേഷ്. ആ ബെർമുട ഊരിപ്പോ നോക്കണം കേട്ടോ. നമ്മുടെ വരയിൽ കിടന്ന് മീൻ അടിക്കുന്നുണ്ട് കേട്ടോ. ഒരു വരാലിനെ കയ്യിൽ നിന്ന് മുട്ടി പുറകോട്ട് പോയതാണ് ബിനീഷ് പറയുന്നത്. എന്താ മച്ചാമാരെ, നമ്മുടെ കഷ്ടപ്പാട് കണ്ടോ. ഇത്രയും പറഞ്ഞ് ഇങ്ങനെയൊക്കെ മീൻ പിടിച്ചിട്ട് കാണുന്നില്ല. നമ്മുടെ വലയിൽ ഒരു മീൻ ഇവിടെ കിടന്ന് തകർക്കുന്നുണ്ട് കണ്ടോ, കണ്ടോ. ആ ഒരു ഒരു വല പൊക്കി മടക്കി. അപ്പൊ അതിന് അതിനകത്തുള്ള മീനൊക്കെ അവിടെ കാണും. നമുക്കത് കരയ്ക്ക് കയറ്റുമ്പോൾ നമുക്ക് മീനെ കാണാം. അടുത്ത വലയും കൂടെ മടക്കാൻ പോകണം, ഇല്ലെങ്കിൽ ആ അതിനകത്തുള്ള മീനോട് ഇറങ്ങിപ്പോകും. ഞങ്ങൾക്ക് വന്ന് ചാടി മീൻകിടപ്പുണ്ട്. ആരിയെ പിടിച്ചിട്ടുണ്ട്. ഇത്തുള്ളായിരിക്കാൻ പുള്ളി ആന്ന ശ്രമീനുണ്ട്. സൂപ്പർ കാരി. ഇടയ്ക്ക് വല്ലതും കയറ്റി വെച്ചിരിക്കും. ഈ സലേഷും ബിനീഷനും മീൻ പിടിക്കുന്നു പറഞ്ഞാൽ അത് അവരുടെ ഉപജീവനമാർഗ്ഗം. പക്ഷെ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകുന്നത് നമ്മുടെ ഈ മോട്ടന്തര ഡ്രൈവർക്കാണ്. കാരണം വെച്ചാൽ അവിടുത്തെ പോളം മുഴുവൻ വാരിക്കേറി അങ്ങേർക്കത് ഒരു കുറച്ച് ഇറങ്ങിയാൽ മതി.
ഇത്രയും നല്ല ഉപകാരങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോ ഒരു മുട്ടായി എങ്കിലും ഞങ്ങൾക്ക് വാങ്ങിച്ചേരുത്തോ? ആ പാവങ്ങൾക്ക് ഇച്ചിരി മുട്ടായി. ഒരു ഒരാള് തല പൊക്കി നോക്കിട്ട് വിനീഷേ എന്നെ പിടിക്കുന്നില്ലേ. ഇത് കണ്ട കുട്ടാപ്പി കണ്ട കണ്ട എടാ വരാലേ ഉണ്ടോ നാടൻ വരാലുണ്ടോ? എന്റെ പൊന്നടിയാണ്ടോ ഇത് വരാല്? എത്ര തൂക്കം ഉണ്ടെന്ന് ഞങ്ങൾ ഒന്നും പറയുന്നില്ല എടാ, തൂക്കൊന്നും പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞാ കേട്ടോ എന്നാ ഉണ്ടാവുന്നു എന്നാണ്ടാ? ഏ കാ കിലോ കറക്റ്റാ, 25 ഗ്രാം കാണുന്നത് അളിയൻ പറഞ്ഞോ? ഞാൻ 200 പറഞ്ഞു കേട്ടോ. ഇവിടെ എല്ലാം മീനുണ്ടോ? പറഞ്ഞു ഈ വീഡിയോ കാണുന്ന ഗിവ് വേണ്ടെന്ന് പറഞ്ഞത് ഗിവ് ഗിഫ്റ്റ് 6 പട്ടിക്കുഞ്ഞു അളിയൻ സ്പോൺസർ അളിയൻ അനുഭവിക്കുന്നത് വരാലേണ്ട. അപ്പം മൊത്തം കാല് കയറി വര കയറി പണിതിരിക്കുന്നുണ്ട്, നമുക്ക് പണി കിട്ടിയിരിക്കുക കാര്യ വരാല്. ചെറിയ വരാലാണ്, ചെറുതാണ്, അതൊരു 100 ഗ്രാം ആണ് ഈ വരാല്. 100 ഗ്രാമേ ഉള്ളൂ. ഇതിന്റെ നീളം പറഞ്ഞ എന്നാ പറയാനുണ്ടോ? എന്നാ പറയാനോ, ചെറിയൊരു വീഡിയോ കേട്ടോ, നമ്മൾ കൂടുതലൊന്നും വീഡിയോ പറഞ്ഞു പറഞ്ഞില്ല അല്ലല്ലോ. അപ്പൊ വല ഉറപ്പൊക്കെ ഉണ്ട് നോക്കണ കേട്ടോ. ഇത് കാണുന്ന പുഷ്കരന്മാരെ പൊക്കത്തെ വലിഞ്ഞ് കേറണം. അച്ഛൻ പോരെ, നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് വളീന്റെ ഭാഗം ഒരു ഗിഫ്റ്റ് ഉണ്ടോ? കണ്ടോ ഇത് കണ്ടോ, ആരോ ഉണ്ട് പാവങ്ങളുണ്ട് കേട്ടോ, ഇട്ടിട്ട് വേണ്ടോ? ഏ ആരോ ഉണ്ട് പാവങ്ങളുണ്ടോ, ഇട്ടിട്ട് വേണ്ടോ? നല്ല പട്ടി കുഞ്ഞാണ്. അളിയൻ തീറ്റ കൊടുത്ത് മടുക്കുക കേട്ടോ. ഇതേ നമ്മളിതേ ജീവനുള്ള വരാലാണ്ടെ വെള്ളത്തിലിടണ്ടോ? അന്നതുണ്ടോ വരാലുണ്ടോ? ചത്തു കുഞ്ഞിടപ്പോ ഉണ്ടോ? 30 ഒരു വെള്ളാഴി ഉണ്ട്. ചെറിയ അമ്പലിയൊക്കെ എടുത്ത് വെള്ളത്തിൽ ആ വെള്ളം ഒന്ന് കാണിച്ചേ. അത് വളർന്നു വന്നാലേ നമുക്ക് ഭാവി പിടിക്കാൻ പറ്റുള്ളൂ അതിന്റെ മക്കളെ. നല്ല വെള്ളത്തിൽ കുഴപ്പം, ഭയങ്കര സന്തോഷം. മാനടി കാണിച്ചത് ചെമ്പല്ലി വരണോ? കണ്ടോ എന്നാ സാധനം?
പിന്നെ ആണ് പാടത്ത് എല്ലായിടത്തും ഉണ്ട്. ആരോ വളർത്തിക്കൊണ്ടിരുന്ന പട്ടിയാ, തള്ള പറ്റപ്പം നാല് കുഞ്ഞുങ്ങളുണ്ട്. അത് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കായലിന്റെ മണ്ടയിൽ കൊണ്ട് വിട്ടിരിക്കുക. അഞ്ച് കുഞ്ഞുങ്ങൾ, അതെ. കണ്ണിച്ചോരല്ലത്തെ പണിയല്ലേ കാണിക്കുന്നേ. വല എല്ലാം കഴുകി റെഡിയാക്കും കേട്ടോ. അടുത്ത കഷ്ടപ്പാടാണത്. ഈ ഉറുമലും ചെളിയും എല്ലാം പിടിച്ചെടുക്കുന്ന വല ഇരുന്ന് ഉണങ്ങിയാൽ വല ഉറഞ്ഞു പോകും. ഉറഞ്ഞു പോയിച്ചാൽ പൊടിഞ്ഞു പോകും. അതിന് വൃത്തിയായിട്ട് കഴുകി നീറ്റാക്കി എടുക്കണം.